ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടിവിയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തി. ഗ്രേസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ഇന്ന് രാവിലെ പ്രഭാത വന്ദനം അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ ഈ മിനിസ്ട്രിയിലൊക്കെ നമ്മളത് തിരിച്ചറിയുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭൗതിക ആത്മീയ മേഖലകൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്, അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. പ്രിയരെ, യേശു വലിയവനാണ്. യേശുവിന് കഴിയാത്തത് ഒന്നുമില്ല. നാം ദൈവത്തോട് അടുത്തു ചെന്നാൽ അവൻ നമ്മോട് അടുത്തു വരും. വചനത്തിൽ വാക്യമുണ്ടല്ലോ, നിങ്ങൾ എങ്കിലേക്ക് അടുത്തു വന്നാൽ ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരും, ഇല്ലെങ്കിൽ ഞാൻ സ്വസ്ഥാനങ്ങളിൽ പോയിരിക്കും എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ നാം തിരിച്ചറിയുന്നത്. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത വാഗ്ദത്തങ്ങളെക്കുറിച്ചാണല്ലോ. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത വാഗ്ദത്തം നിത്യജീവനാണ്. നിത്യജീവനെക്കുറിച്ച് നമുക്ക് ഒന്നാമത്തെ ഭാഗം ചിന്തിപ്പാനിടയായി. ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രഭാത സന്ദേശത്തിൽ യേശു ചെയ്ത വാഗ്ദത്തത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ അധിക ബലത്തെയും ചവിട്ടുവാൻ ഉള്ള അധികാരം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ അമിത ബലത്തെയും ചവിട്ടുവാൻ നമുക്ക് അധികാരം തന്ന, വാഗ്ദത്തം തന്ന, നമുക്ക് വേണ്ടി ശക്തി പകർന്ന ഒരു ദൈവം. സാത്താനീയ മണ്ഡലങ്ങളെ ചവിട്ടുവാൻ, പൈശാചിക മേഖലകളെ മെതിച്ചു കളയുവാൻ, ശത്രുവിൻ്റെ ചിന്തകളെ, ആയുധങ്ങളെ തകർത്ത് കളയാൻ നമുക്ക് പവറുണ്ട്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി കൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. മാനുഷിക അർത്ഥത്തിൽ നോക്കിയാൽ നമ്മളൊന്നുമല്ല, നമ്മൾ വെറും കൃമികളും പുഴുക്കളുമാണ്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. റൈറ്റാണ്, നമ്മുടെ സ്വന്തമല്ല. നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി നമ്മുടെ സ്വന്തമല്ല. പക്ഷേ പൗലോസ് പറയുകയാണ്, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് നാം നിസ്സാരക്കാരല്ല, നാം തോറ്റവരല്ല, നാം പരാജയപ്പെട്ടവരല്ല. മാനുഷിക അർത്ഥത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ശുശ്രൂഷിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല, സമ്മതിക്കില്ല, ഈ ലോകം സമ്മതിക്കില്ല, ഈ മനുഷ്യർ സമ്മതിക്കില്ല. പക്ഷേ ഓരോ ദിവസവും നമ്മെ ജയോത്സവമായി നടത്തുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ആ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം ഞാനും നിങ്ങളും ഇന്നു പകൽ തിരിച്ചറിയുന്നുവെങ്കിൽ, പ്രിയരെ, നമ്മെ സഹായിപ്പാൻ, നമ്മെ ശക്തീകരിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശു ക്രിസ്തു നമുക്ക് ചെയ്ത അടുത്ത ഒരു വാഗ്ദത്തത്തെക്കുറിച്ചാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം, അടുത്ത ഒരു പോർഷൻ ഞാൻ നിങ്ങളെ കാണിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് ആധാരമായി കർത്താവ് തന്ന വാക്യം യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 27 വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നതുപോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്.
നിങ്ങൾ നോക്കൂ എത്ര പേർക്ക് മനസ്സിലാകുന്നു. യേശുക്രിസ്തുവിൻ്റെ ദാനം, യേശുക്രിസ്തുവിൻ്റെ വാക്തത്വം, യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അതാണ് നിത്യജീവൻ, മറ്റൊന്ന് അധികാരം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ അമിത ബലത്തെ ചവിട്ടിക്കളയാനുള്ള അധികാരം. മൂന്നാമത് നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കുന്നത് ദൈവ സമാധാനമാണ്. സമാധാനം യേശു നമുക്ക് തന്നു. ഈ സമാധാനത്തെക്കുറിച്ച് യേശു പറയുന്നത്, ഇത് എൻ്റെ സമാധാനം, ഇത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. മറ്റൊരാൾ യൂസ് ചെയ്തത് നമ്മളിലേക്ക് അത് പകരുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞ സെക്കൻഡ് ഹാൻഡായ ഒരു സാധനം മറ്റൊരാൾ യൂസ് ചെയ്തിട്ട് അത് മറ്റു ഒരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഒരു മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നു, ഉപയോഗിച്ചിട്ട് മറ്റൊരാൾക്ക് നമ്മളത് കൊടുക്കുന്നു. ഒരു കാറ് നമ്മൾ യൂസ് ചെയ്യുന്നു, അത് നമ്മൾ കുറച്ച് മാക്സിമം അത് ഓടാൻ അത്രയും ഓടി നമ്മൾ ഉപയോഗിച്ചിട്ട് അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഒരു വീട് നമ്മൾ യൂസ് ചെയ്യുന്നു, അത് കുറേ കാലം കഴിഞ്ഞിട്ട് അതൊരു മറ്റൊരാൾക്ക് കൊടുക്കുന്നു. എന്നതുപോലെ യേശുക്രിസ്തു ഉപയോഗിച്ചതായ സമാധാനം, യേശുക്രിസ്തുവിൻ്റെ മേലുള്ള സമാധാനം, ഈ വാക്യാടിസ്ഥാനത്തിൽ യേശുവിൻ്റെ സമാധാനം, ഇത് കർത്താവ് പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഇന്ന് പകലി പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്കിത് തന്നേച്ചു പോകുകയാണ്. എവിടെ? പിതാവിൻ്റെ സ്ഥലത്ത്. അതാ വേദപുസ്തകം പറയുന്നത്, പിതാവിൻ്റെ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു, അവിടെ ഒരു ഭവനം പണിയാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്ക് മുമ്പേ ഞാൻ പോയി അതിൻ്റെ പണി കഴിയുമ്പോൾ നിങ്ങളെ വന്ന് ചേർത്തുകൊണ്ട് പോകും. ഇങ്ങനെ യേശു നമ്മോട് ഈ ഭൂമി വെച്ച് ടാറ്റ പറഞ്ഞ് സ്വർഗത്തിലേക്ക് കയറിപ്പോകുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ പദമാണ് ഇത്, ഞാൻ നിങ്ങൾക്ക് തരുന്നു. നമുക്കിതിൻ്റെ പശ്ചാത്തലം അറിയാം. യേശു കർത്താവിനെ ക്രൂശിച്ചതിന് ശേഷം കല്ലറയിൽ അടക്കം ചെയ്തു, അരുമത്തിയക്കാനായിരിക്കുന്ന ജോസഫിൻ്റെ കല്ലറയിൽ. ആ സമയത്ത് യഹൂദന്മാർ ശിഷ്യന്മാരെ വളരെയധികം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതികൂലത്തെ ഭയന്ന് അവരൊരു മാളിക മുറിക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. പുറത്തൊന്നും സൗണ്ട് പോകാതെ, ആർക്കും പിടികൊടുക്കാതെ അവരിങ്ങനെ രഹസ്യ അറയിലിരിക്കുകയാണ്. ഈ സമയത്ത് ഉയർത്തെഴുന്നേറ്റ യേശുവും ശിഷ്യന്മാരിരിക്കുന്ന മുറിക്കകത്തേക്ക് കയറി ചെന്നു. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, കതക് തുറക്കാതെ ശബ്ദമുണ്ടാക്കാതെ യേശു ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കയറി ചെന്നു. എന്നിട്ട് യേശു പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ഈ ഉലകത്തിൽ ദൈവം നമുക്ക് എന്തെങ്കിലും സെക്കൻഡായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവ സമാധാനമാണ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം മറ്റുള്ള ഒരു സഹോദരൻ, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാൾ ഉപയോഗിച്ചിട്ട് വഴിയിൽ കളഞ്ഞതാണോ നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം? അല്ലല്ലോ. നിങ്ങൾ ഇന്നലെ കഴിച്ച ആഹാരം, ഇന്ന് രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആഹാരം 10 വർഷം പഴക്കമുള്ളതാണോ? പോട്ടെ, ഒരു ദിവസം പോലും പഴക്കമുള്ള അളിഞ്ഞ ആഹാരമാണോ നിങ്ങൾ കഴിക്കുന്നത്? അല്ലല്ലോ, ഫ്രഷായിട്ടുള്ളതല്ലേ നിങ്ങൾ കഴിക്കുന്നത്? പഴയതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? അല്ല, നിങ്ങൾ അനുഭവിക്കുന്ന ഒക്കെ പുതിയതാണ്. ദൈവം പുതിയത് തരും. അതുകൊണ്ടാണ് പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്നത്, ഞാൻ പുതിയതൊന്ന് ചെയ്യും, അതിപ്പോൾ ഉത്ഭവിക്കും. അപ്പം നമ്മുടെ ദൈവം പുതിയത് തരും ദൈവമാണ്. വീട് തന്നാൽ, കാറ് തന്നാൽ, വസ്ത്രം തന്നാൽ, ഏതെങ്കിലും നന്മകൾ ദൈവം നമുക്ക് ഈ ഭൂമി തന്നാൽ പുതിയത് തരും. തൻ്റെ മക്കൾക്ക് വേണ്ടി പുതിയത് കർത്താവ് കൊടുക്കും. അതുകൊണ്ട് പഴയതിന് വേണ്ടി ആരെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ അത് വിട്ടുകള, പുതിയത് ദൈവത്തോട് ചോദിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രേസ് ടി വിയിൽ വർഷിപ്പ് ചെയ്യുന്ന സഹോദരൻ്റെ കഥ ഞാൻ പറഞ്ഞല്ലോ, പഴയതിന് വേണ്ടി പുറകെ നടക്കുക, പക്ഷെ കൊടുത്തത് പുതിയതാണ്. നമ്മൾ പഴയത് ഉപയോഗിക്കാനുള്ളവരല്ല, മറ്റൊരാൾ ഉപയോഗിച്ച് കളഞ്ഞത് എടുത്തുപയോഗിക്കാനുള്ളവരല്ല നമ്മൾ. നമുക്ക് വേണ്ടി ബ്രാൻഡഡായത്, പുതിയത് നമുക്ക് വേണ്ടി തരാൻ എൻ്റെ ദൈവം മതിയായവൻ. അത് വസ്ത്രമായാലും വീടായാലും അത് നല്ല നന്മ ഏത് വഴിയാണെങ്കിലും പുതിയത്, ബ്രാൻഡായത്. നീ അത് അൺബോക്സ് ചെയ്യത്തക്ക നിലയിൽ, നീ അതിൻ്റെ സീല് പൊട്ടിക്കത്തക്ക നില, ആ കവർ നീ പൊട്ടിക്കത്തക്ക നിലയിൽ പുതിയത് നിനക്ക് ദൈവം തരും. എന്നാൽ ഇവിടെ കാണുന്നു സമാധാനം എന്നത് ദൈവം പുത്രന് കൊടുത്തത്, പുത്രൻ നമുക്ക് കൈമാറ്റം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഈ സമാധാനം എൻ്റെതല്ല, ഇത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. ലോകം തരുന്ന സമാധാനം താൽക്കാലികമാണ്,
അത് ആറുമാസം വാറണ്ടിയും ഗ്യാരണ്ടിയും ഉള്ളൂ. അത് കഴിയുമ്പോൾ തീർന്നു പോകും. നീ ഓർക്കും നിന്റെ ജീവിതകാലം മൊത്തം ഇനി സമാധാനം അല്ല കുഞ്ഞെ, അതൊക്കെ തീർന്നു പോകും, വഴി വെച്ച് നഷ്ടപ്പെട്ടു പോകും. നിന്റെ കൂടെ നിൽക്കുന്നവരുടെ മുഖം ഒന്ന് ചുളുങ്ങിയാൽ മതി, ഒന്ന് വിധം മാറിയാൽ മതി, നിന്റെ എല്ലാ സമാധാനവും കിട്ടുപോകും. എന്നാൽ ദൈവം ഒരു സമാധാനം തന്നാൽ അത് ലോകം തരുന്നത് പോലെ അല്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എത്ര പേരുണ്ട്? ലോകം തരുന്നത് പോലെ അല്ല, ഇത് ക്രിസ്തുവിന് പിതാവ് കൊടുത്തതാണ്. ക്രിസ്തു ഈ ഭൂമി വെച്ച് ഉപയോഗിച്ചതാണ്. എവിടെയാണ് ക്രിസ്തു ഉപയോഗിച്ച് ഈ സമാധാനം? ഞാൻ ഒന്ന് തൊട്ടുവിടാം. തലേ രാത്രിയിൽ അപ്പം തിന്നും വീഞ്ഞു കുടിച്ചിട്ടും പോയി പടയാളികളുമായി 30 വെള്ളിക്കാശും വാങ്ങി അരണ്ട വെളിച്ചത്തിൽ യേശുവിനെ ചുംബനം കൊടുത്ത് ഒറ്റിക്കൊടുത്ത യൂദായെ കുഞ്ഞേന്ന് വിളിച്ചില്ലേ? ഒരു സമാധാനം അവൻ്റെ അകത്ത് വന്നതുകൊണ്ടാണ്. കോഴികൂന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് പടകും വലയും എടുത്തുകൊണ്ട് യേശുവിനെ വിട്ടിട്ട് പോയിട്ടും യേശു കരക്കി എന്ന് കുഞ്ഞേന്ന് വിളിച്ചില്ലേ? അത് സമാധാനം അകത്തുള്ളത് കൊണ്ടാണ്. പലപ്പോഴും നമ്മളെ ദ്രോഹിക്കുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ പരിഹസിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് കുഞ്ഞെന്ന് വിളിക്കാൻ പറ്റുമോ? നമുക്ക് സഹകരിക്കാൻ പറ്റുമോ? നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? എന്താ കാര്യം? പലപ്പോഴും ദൈവസമാധാനം നമ്മുടെ അകത്തു നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ദൈവസമാധാനം യേശുവിൻ്റെ അകത്ത് വന്നതുകൊണ്ടാണ് ഒരു കള്ളനെ പോലെ അരണ്ട വെളിച്ചത്തിൽ അവനെ പിടിച്ചുകൊണ്ടുപോയപ്പോഴും 39 അടി അടിച്ചപ്പോഴും മുഖത്തൊക്കെ അർക്കിച്ച് തുപ്പിയപ്പോഴും ആ കറുത്ത തുണി വെച്ച് മുഖം കെട്ടി കണ്ണ് കെട്ടി അവനെ കോലുകൊണ്ടടിച്ചപ്പോഴും അവൻ്റെ തലയിൽ കിരീടം വെച്ചപ്പോഴും ക്രൂശെടുപ്പിച്ച് നടത്തിയപ്പോഴും ഒക്കെ യേശു അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ യെശയ്യാവിൻ്റെ ഭാഷയിൽ മൗനമായിരുന്നത് അവൻ്റെ അകത്ത് ദൈവത്തിൻ്റെ സമാധാനമുള്ളത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും, ഭാര്യയോട് പൊറുക്കാൻ കഴിയും, ഭർത്താവിനോട് ക്ഷമിക്കാൻ കഴിയും, കുഞ്ഞുങ്ങളോട് ക്ഷമിക്കാൻ കഴിയും, മക്കളോട് പൊറുക്കുവാൻ കഴിയും, വീട്ടുകാരോട്, നാട്ടുകാരോട്, പാസ്റ്ററോട്, അച്ഛനോട്, ആത്മീയ പിതാക്കന്മാരോട്, കൂട്ടുകാരോട്, ജോലിസ്ഥലത്ത് നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയണമെങ്കിൽ ദൈവസമാധാനം നമ്മുടെ അകത്ത് വേണം. ഇന്നും പല വീടുകളിലും വിഷയമുണ്ടാകുന്നു, അമ്മായിമ്മയും മരുമോളും തമ്മി, മരുമോളും അമ്മായിമ്മയും തമ്മി, ഭർത്താവും ഭാര്യയും തമ്മി, നാട്ടുകാരും വീട്ടുകാരും തമ്മി, അയലോക്കാർ തമ്മി പ്രശ്നമുണ്ടാകുന്ന എന്താ? ഒരു ആലയത്തിൽ പ്രാർത്ഥിക്കുന്നവർ തമ്മിൽ സംസാരിച്ചിട്ട് നാൾ കുറയായില്ലേ? ഒരു പായലല്ലേ ആരാധിക്കുന്നത്? ഒരു തമ്പറിൻ്റെ മുമ്പിലല്ലേ ഇരിക്കുന്നത്? ഒന്നിച്ചല്ലേ അന്യഭാഷ പറയുന്നത്? ഒന്നിച്ചല്ലേ കൈ അടിക്കുന്നത്? പക്ഷെ അവനോട് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അവനോട് പൊറുക്കാൻ കഴിയുന്നുണ്ടോ? അവനോടൊന്ന് ചിരിച്ചു കാണിക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് നിനക്കത് കഴിയാത്തത്? നിൻ്റെ അകത്ത് ദൈവസമാധാനമില്ല എന്നതുകൊണ്ടാണ്. നോക്കൂ, ദൈവത്തിൻ്റെ സമാധാനം യേശുവിൻ്റെ അകത്തിരുന്നത് കൊണ്ടാണ് തന്നെ തള്ളി പറഞ്ഞിട്ടും തന്നെ ഇട്ടിട്ട് പോയിട്ടും തന്നെ ഒറ്റിക്കൊടുത്തിട്ടും അവരുടെ മുമ്പിൽ കുഞ്ഞേന്ന് വിളിച്ച് ഓടിയെത്തി അവരെ വീണ്ടും റീസ്റ്റോർ ചെയ്തത്. ഇന്ന് പകൽ ശ്രദ്ധിക്കൂ, നഷ്ടപ്പെട്ടു പോയതിനെ റീസ്റ്റോർ ചെയ്തത് യേശുവിൻ്റെ അകത്ത് ദൈവസമാധാനമുള്ളത് കൊണ്ടാണ്. എന്നാൽ യേശു പറയുകയാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇന്ന് പകൽ യേശു തന്ന അടുത്ത 3 വാക്തത്വമാണ് ദൈവം പുത്രന് കൊടുത്ത് പുത്രൻ 3.5 വർഷം ശുശ്രൂഷയിൽ ഉപയോഗിച്ച സമാധാനം. തലകീഴായി തള്ളിയിടാൻ നോക്കിയപ്പോഴും പരീക്ഷിക്കപ്പെട്ടപ്പോഴും കൂടെ നടന്ന് പരീക്ഷന്മാരും സാധുക്കിനും നിന്ദിച്ചപ്പോഴും പരിഹസിച്ചപ്പോഴും ഒരു വാക്കുകൊണ്ട് പോലും നെഗറ്റീവ് പറയാതെ അതിനെയൊക്കെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തപ്പോൾ ശിഷ്യന്മാരെ കൂടെ നിർത്തി, പരീക്ഷന്മാരെ കൂടെ നിർത്തി, സാധുക്കരെ കൂടെ നിർത്തി, ആരെയും ദണ്ണിപ്പിക്കാതെ, ആരോടും എതിർത്തു പറയാതെ, മുഖം കറുക്കാതെ, ദൈവം നിന്നെങ്കിൽ, യേശു നിന്നെങ്കിൽ ആ ദൈവത്തിൻ്റെ സമാധാനമാണ്. നിൻ്റെ വീട്ടിൽ നിനക്ക് അങ്ങനെ നിൽക്കണ്ടേ? നിന്റെ ജോലിയിൽ അങ്ങനെ നിൽക്കണ്ടേ? നിന്റെ ആ തകർന്ന കുടുംബജീവിതത്തിൽ നിനക്ക് അങ്ങനെ നിൽക്കണ്ടേ? ക്ഷമിക്കണ്ടേ? സഹിക്കണ്ടേ? പക്ഷെ അത് നിന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ ദൈവത്തിൻ്റെ സമാധാനം പുത്രന് കൊടുത്തത്, പുത്രൻ നമുക്ക് തന്നാൽ, നമ്മുടെ മേൽ ആ ദൈവസമാധാനം എന്ന വാക്തത്വം കിട്ടിയാൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനും മറ്റുള്ളവരോട് പൊറുക്കുവാനും കഴിയും. പ്രിയരെ, അതാണ് ദൈവസമാധാനത്തിന്റെ സ്വഭാവം. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ കേൾക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിർവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559069711.
ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.